പോലീസിന്റെ വളരെ തന്ത്രപരമായ ഒരു ഇടപെടൽ മൂലം പട്ടാപ്പകൽ വീട്ടിലെത്തി സ്ത്രീയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മാല മോഷ്ടിച്ച വ്യക്തി പിടിയിലായി. പലപ്പോഴും ഇത്തരമൊരു കൃത്യം നടത്തുമ്പോൾ അവർ പോലും അറിയാതെ അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് ബാക്കിയുണ്ടാവും. നിർണായക സമയത്ത് ലഭിക്കുന്ന പിടിവള്ളി പോലെ പോലീസ് അതിൽ പിടിച്ചു കയറുകയും ചെയ്യാറുണ്ട്. ഈ കേസിൽ പ്രതിയുടെ കയ്യിൽ നിന്നും വീണ ക്ലോറോഫോം മുക്കിയ പഞ്ഞിക്കഷ്ണം വെച്ചാണ് പ്രതിയെ കുടുക്കിയത്. തിരുവനന്തപുരം മലയും കീഴിൽ പട്ടാപ്പകൽ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി വീട്ടമ്മയുടെ 6 പവന്റെ മാല കവർന്ന കേസിലാണ് സമീപവാസിയായ യുവാവ് പോലീസ് പിടിയിലായത്. 28 വയസ്സുള്ള ജയശങ്കറിനെയാണ് മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഹെൽമെറ്റ് ധരിച്ചെത്തിയ പ്രതി റെയിൽവേ ഉദ്യോഗസ്ഥനായ വേലായുധനാരുടെ ഭാര്യ ശ്രീകലയുടെ മാലയുമായി കടന്നത്. ഈ സമയം ശ്രീകല മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തുറന്നു കടന്ന മുൻവാതിൽ വഴി അകത്തു കയറിയ പ്രതി ഹാളിൽ കിടക്കുകയായിരുന്ന ശ്രീകലയുടെ മാല ആദ്യം പിടിച്ചു വലിക്കുവാൻ ശ്രമിച്ചു. പേടിച്ച് നിലവിളിച്ച ശ്രീകലയെ ക്ലോറോഫോം നനച്ച പഞ്ഞി കൊണ്ട് ബോധം കെടുത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമാവുകയായിരുന്നു. നിലത്ത് വീണ ശ്രീകലയുടെ കഴുത്തിൽ നിന്നും ബലമായി താലിമാല ഊരിയെടുത്ത് മുൻവശത്തെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി ജയശങ്കർ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. വീടുമായി വളരെ അടുപ്പമുള്ള വ്യക്തിക്ക് പിന്നാലെയാണ് സംഭവ ദിവസം തന്നെ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിലും ചില സൂചനകൾ ലഭിക്കുകയുണ്ടായി. തുടർന്ന് സമീപവാസികളെയും ബന്ധുക്കളെയും പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു. സംഭവം നടന്ന വീട്ടിൽ നിന്നും കണ്ടെടുത്ത ക്ലോറോഫോം മുക്കിയ പഞ്ഞി നിർണായകമാവുകയും ചെയ്തു. സ്ത്രീകളുടെ വീടുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ജയശങ്കർ മാല കവർന്ന ശേഷം അവിടെ പോയിരുന്നില്ല. സംശയം തോന്നിയ പോലീസ് ജയശങ്കറിനെ ഇന്നലെ രാവിലെ തന്ത്രപരമായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. വീട്ടിലെ വാതിലിലെയും പഞ്ഞിയിലെയും വിരലടയാളം പ്രതിയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിളവുകാലിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മാല പണയം വെച്ചത്. ഇവിടെ നിന്നും പ്രതിയുമായി എത്തി പോലീസ് മാല കണ്ടെടുത്തു. സംഭവം നടന്ന വീട്ടിലും തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മലയൻകീഴ് CI അനിൽകുമാർ, SI സൈജു എന്നിവരുടെ നേതൃത്വത്തിൽ റൂറൽ ഷാഡോ പോലീസ് ഉൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ക്ലോറോഫോം മുക്കിയ പഞ്ഞിയിൽ പിന്നാലെയുള്ള അന്വേഷണം പ്രതിയെ കൊടുക്കാൻ സഹായമായി. സംഭവം നടന്ന ദിവസം സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ഒടുവിലാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയ പഞ്ഞി കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. പഞ്ഞിയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധന വഴി ഏതുതരം ക്ലോറോഫോമാണ് പുരട്ടിയതെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ ഇത് വിൽപ്പന നടത്തിയ നഗരത്തിലെ മെഡിക്കൽ സ്റ്റോർ പോലീസ് കണ്ടെത്തി. ഇവിടെ നിന്നാണ് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചത്. ജയശങ്കറിന് വീട്ടുകാരുമായി നല്ല അടുപ്പമുണ്ടെന്ന് പറഞ്ഞതോടെ ഇയാളാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു. പ്രതിയുടെ വീടിന്റെ കാർപോർച്ചിൽ നിന്നും ക്ലോറോഫോമിന്റെ കുപ്പിയും അന്വേഷണ സംഘം കണ്ടെടുത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.